ഹായ്, വെൽക്കം ബാക്ക് ടു സൈനസ് കഫേ. അപ്പോൾ ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോസോ അല്ലെങ്കിൽ ബേക്കിംഗ് റിലേറ്റഡ് അങ്ങനെയുള്ള ഒന്നുമല്ല കേട്ടോ. ഇന്നിപ്പം നമ്മളുടെ, ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, നമുക്കൊരു ഇൻ്റർലോക്കിംഗ് പേവിംഗ് ടൈൽസിൻ്റെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. അപ്പം അവിടുത്തെ ഒരു ദിവസത്തെ ഫങ്ഷൻ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. പ്രത്യേകിച്ച് ഞാൻ വിശദീകരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എല്ലാ ഫങ്ഷനും തന്നെ നമുക്കൊന്ന് ജസ്റ്റ് കാണാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മളിത് കൊണ്ടേ ഇവിടെ നമുക്കിവിടെ സെയിലുണ്ട്. അപ്പോൾ ആളുകൾ വന്നിട്ട് മാർക്കറ്റിലത്തെ പ്രൈസ് തന്നിട്ട് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും, വണ്ടിക്ക് വന്ന് എടുത്തുകൊണ്ട് പോകും. അല്ലാതെ ആവശ്യപ്പെടുന്നത് അനുസരിച്ചിട്ട് നമ്മൾ വിരിച്ചു കൊടുക്കാറുമുണ്ട്. അപ്പം സ്ഥലം ചെന്ന് നോക്കി അവിടുത്തെ അളവൊക്കെ എടുത്ത് സ്ക്വയർ ഫീറ്റ് കണക്കാക്കിയിട്ട് നമ്മളിവിടുന്ന് ഈ പറഞ്ഞ ബ്ലോക്കും പിന്നെ സാൻഡും സിമൻറ്റ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊണ്ട് വെച്ചിട്ട് നമ്മൾ വിരിച്ചു കൊടുക്കാറുമുണ്ട്. അപ്പം രണ്ടിനും രണ്ട് റേറ്റാണ്. ഇവിടെ വന്ന് കൊണ്ടുപോകുന്നതിന് ഒരു റേറ്റ്, പിന്നെ നമ്മൾ വിരിച്ചു കൊടുക്കുന്നതിന് വേറൊരു റേറ്റ്. അങ്ങനെയാണ് ഇവിടെ നമ്മുടെ കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പം വലിയ രീതിയിലൊന്നുമല്ല, ചെറിയ ഒരു യൂണിറ്റാണ്. അത്യാവശ്യക്കാർ ഓർഡർ പറയുന്നതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. അങ്ങനെ ഒത്തിരി സ്റ്റോക്ക് ഇവിടെ കീപ്പ് ചെയ്യാറൊന്നും ഇല്ല കേട്ടോ. കാരണം നമുക്ക് ഇത് റോൾ ചെയ്യാനായിട്ട് നല്ല പൈസ വേണ്ടി വരും. അപ്പം അങ്ങനെ ഒത്തിരി അങ്ങോട്ട് നമ്മൾ ബൾക്കായിട്ടൊന്നും കാര്യങ്ങൾ ചെയ്യുന്നില്ല. അത്യാവശ്യം ഓർഡർ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. അപ്പം കാണുന്നതൊക്കെയാണ് നമ്മളുടെ ഫങ്ഷനും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ അധികം, ആദ്യമൊക്കെ കുറച്ചധികം വർക്കേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അടുത്തുള്ള കുറച്ച് ചേച്ചിമാരും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പം പക്ഷേ ഇത് സ്ത്രീകൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ ഇത്രയും കട്ടയും ഒക്കെ നല്ല വെയിറ്റ് ഉള്ളതാണ് ഓരോ ബോക്സും വരുന്നത്. കോൺക്രീറ്റ് ഫില്ലിംഗ് ആണല്ലോ മൊത്തം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്കിവിടെ സ്ഥിരം ഒന്ന് രണ്ട് പേര് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ താമസിച്ച് വർക്ക് ചെയ്യുന്ന ആളൊക്കെ ഉണ്ടായിരുന്നു, ഒരു തമിഴൻ. അപ്പം ലോക്ക്ഡൗണുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് എല്ലാവരുമൊക്കെ പോയി. പിന്നെ ഇപ്പം ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞപ്പം രണ്ടാമത് തുടങ്ങിയതിൻ്റെ കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. അപ്പം ഒത്തിരി കാട് പിടിച്ചാകെ ശക്കേടായി കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അത് ചെയ്ത് വരുമ്പോഴേക്കെ എല്ലാം റെഡിയാവുള്ളൂ. ഇത്രയൊക്കെയുള്ളൂ. ആവശ്യമുള്ളവർ, ഞാനിവിടെ നമ്പർ വേണമെങ്കിൽ കൊടുത്തിരിക്കാം, താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും എടുക്കാം, നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇത് ചെയ്യാം. അപ്പം ഇതൊരു പിന്നെ എന്താ മാർക്കറ്റിംഗ് ആയിട്ട് വിചാരിക്കേണ്ട, നമ്മളിത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽ നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ ഫങ്ഷനും മറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഞാനിപ്പം ജസ്റ്റ് വീഡിയോ ഇടുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇതിലത്തെ കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് നമ്മുടെ പഴയ കുക്കിംഗ് വീഡിയോസും കാര്യങ്ങളായിട്ടൊക്കെ തന്നെ മുന്നോട്ട് പോകുള്ളൂ കേട്ടോ. ഇതിപ്പോൾ പറഞ്ഞതിൻ്റെ പേരിൽ നമ്മുടെ ചെറിയൊരു സംരംഭം ഒന്ന് നിങ്ങൾക്കായിട്ട് ഇവിടെ കാഴ്ചവെക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതുവരെയായിരിക്കും. ബൈ.